ഹായ് ഗായ്സ്, ഞാൻ കല സാമ്പ്രദ കെഞ്ഞി ഉഷലി സ്വാഗതം. ഇന്നത്തെ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, മാമിൻ്റെയും കുഞ്ഞമ്മയുടെ ഒക്കെ മക്കളാണ്. എൻ്റെ ലച്ചു, എൻ്റെ അച്ചുട്ടി ആൻഡ് എടാ പറയടാ കുട്ടു. ആ എല്ലാവരും എന്തെങ്കിലും പറയാനുണ്ടോ? എന്ന് പറയില്ലേ, ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ആ ഓക്കെ, അപ്പം ഒന്നാമത്തെ ന്യൂസിലേക്ക് കടക്കാം. സുസുക്കി ബർഗ്മാൻ്റെ ഒരു ഇലക്ട്രിക് വെർഷൻ വരുന്നുണ്ടെന്ന് നേരത്തെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ ടെസ്റ്റിങ് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ 2 വർഷം എടുക്കും വണ്ടി വരാൻ. മെയിൻ ഇഷ്യൂ പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് സ്വാപ്പബിളായിട്ടുള്ള ബാറ്ററി. അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഹോണ്ട അതേപോലെ യമഹ അവരൊക്കെ തന്നെ ഈ സ്റ്റാൻഡേർഡൈസേഷൻ ബാറ്ററിയിൽ പങ്ക് ചേർന്നിട്ടുണ്ട്. സുസുക്കി ഇതുവരെ എന്തോ ചേർന്നില്ല എന്നോ എന്തോ ചേർത്തത് എന്തോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമ്മതിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ദെൻ 2 വർഷത്തോളം വെയിറ്റ് ചെയ്യുകയാണ്. എന്തോ സുസുക്കിക്ക് എന്തോ ഇലക്ട്രിക്കലിനോട് എന്തോ ഒരു എതിർപ്പുണ്ട് അല്ലേ, ഭയങ്കര എതിർപ്പാണ്. അവന്മാരിപ്പം മറ്റേ ഇപ്പോൾ നമ്മളിപ്പോൾ മാരേജ് സുസുക്കി കാറുകളുടെ അടുത്ത് നോക്കിയാലും അവരിപ്പോഴേ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം സുസുക്കി ബർഗ്മാൻ ഇലക്ട്രിക് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, സുസുക്കി ഒരു ഇലക്ട്രിക് വണ്ടി ഇന്ത്യയിൽ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ സ്പൈ ഷോട്ടെങ്കിലും കണ്ടിട്ടുള്ളത്. ഇത് ഇതുവരെയും ഇനിയും വൈകും, 2 വർഷത്തേക്ക് എന്താ ഡിലേ ഉണ്ടെന്നാണ് ഇപ്പം പറഞ്ഞു നിൽക്കുന്നത്. യമഹ MT-15 വെർഷൻ 2, അതിപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ കളറും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡീലർഷിപ്പുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. ബുക്കിംഗ് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, 11,000 രൂപയ്ക്ക് ആയിരുന്നു. 11,000 രൂപയായിരുന്നു ടോക്കൺ എമൗണ്ട്. പിന്നീട് അതേപോലെ തന്നെ എന്താ ഇപ്പോൾ കളറും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാമെന്നുള്ള രീതിയിലാണ് ഇപ്പം ഡീലർഷിപ്പിൽ വന്ന കുറച്ച് ഇമേജസൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ് അടുത്ത ഹാർലി ഡേവിഡ്സൻ്റെ നൈറ്റ്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബൈക്ക്, നല്ലൊരു റോഡ്സ്റ്റർ ആണ്. നൈറ്റ്സ്റ്റർ എന്നാണ് വണ്ടിയുടെ പേര്. പുതിയ വണ്ടിയാണ്, പുതിയൊരു ട്രേസ് ഫ്രെയിമാണ് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ 1000 cc ആണ്, പക്ഷേ 500 cc മറ്റേ വണ്ടി ഉണ്ടല്ലോ ഹാർലി ഡേവിഡ്സൻ്റെ, അതിനേക്കാളും വെയിറ്റ് കുറവാണ്. 3.8 കിലോ വെയിറ്റ് കുറവാണ് ഈ ഒരു ഹാർലി ഡേവിഡ്സൺ നൈറ്റ്സ്റ്റർ. പുറത്താണ് ഇറങ്ങിയേക്കുന്നത്, ഇന്ത്യയിലത്തേക്കുള്ള കാര്യമുണ്ട്, അപ്പോൾ അതൊക്കെ ഉള്ളൂ. പക്ഷേ ഹാർലി ഡേവിഡ്സൻ്റെ 500 cc ട്രയംഫുമായിട്ട് ബജാജ് ആയിട്ടൊക്കെ കൂടി ചേർന്ന് ഹീറോ ആയിട്ടും എല്ലാവരും കൂടെ കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു 500 cc വരുന്നുണ്ട്. ബെനേലിയുടെ മറ്റേ ലിയോൺസിനോട് ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു വണ്ടി വരുന്നത്. അതിൻ്റെ സ്വൈഷോട്ടൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് പ്രതീക്ഷിക്കാം. നൈസ്റ്റർ നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം, പുറത്തല്ലേ ഇറങ്ങിയത് അല്ലേ. അതേപോലെ BMW X7 ആ ഒരു മസീവ് SUV അല്ലെങ്കിൽ 3-row ഫ്ലാഗ്ഷിപ്പ് SUV വമ്പൻ സ്റ്റൈലിങ്ങോടെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ എന്താ പുതിയ അടുത്ത ഫേസ് ലിഫ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പുതിയ ഡിസൈൻ ലാംഗ്വേജസ്, BMW പുതിയ ഡിസൈൻ ലാംഗ്വേജസ് ആണ് ഇതിനകത്ത് മൊത്തത്തിൽ കാണുന്നത്. സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. പൊതുവേ ഇഷ്ടമല്ല, ആദ്യം ഹാരിയറിനകത്ത് വന്നപ്പോൾ ഹാരിയറിനകത്താണ് എനിക്ക് സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. ആദ്യമേ സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് വരുന്നത് മഹേന്ദ്രയുടെ ഒരു ന്യൂ സ്പോട്ട് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു, അറിയാവൂ ഒരുമാതിരി. മറ്റേ കോണ്ടോ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു, മറ്റേ സൈലോ ഇല്ലേ, സൈലോ വെട്ടിച്ചുരുക്കിയ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സിൻ്റെ പിള്ളേരാണല്ലോ. അപ്പോൾ ആ ഒരു സൈലോയെ വെട്ടിച്ചുരുക്കിയുള്ള വണ്ടിയുടെ പിന്നീടുള്ള ഒരു അടുത്തൊരു ഫേസ് ലിഫ്റ്റഡ് വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു വെർഷൻ ആ ഒരു വണ്ടിക്കായിരുന്നു. അതേപോലെ സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മഹേന്ദ്ര അന്ന് കൊണ്ടുവന്നുകൊണ്ട് വലിയതൊന്നും പോലെ വന്നില്ല. പക്ഷേ ഹാരിയർ വന്നപ്പോഴത്തേക്കാണ് സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ഒരു മാസീവ് ഒരു എന്താ ഗുമ്മ് വന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ BMW അതേപോലെ സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റിലൊത്തോട്ട് ആ ഒരു ഡിസൈൻ അനലോജിയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ ബാക്കിലത്തേനകത്ത് ചെറിയ ഡിസൈൻ ലാംഗ്വേജ് കുറച്ച് കുറച്ച് മാറ്റമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വരെ നോക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. BMW X7 പുതിയ സ്റ്റൈലിങ്. അതേപോലെ വോൾസ്വാഗൻ പോളോയുടെ ലെജൻഡ് എഡിഷൻ ഇപ്പോൾ ലോഞ്ച്. ലെജൻഡ് എഡിഷൻ അറിയാം, പോളോ ഗുഡ് ബൈ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ പോളോ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറക്കുന്ന വോൾസ്വാഗൻ പോളോയുടെ 2009 തുടങ്ങിയ 2022 വരെ വെയിറ്റ് ചെയ്തായിരുന്നു, വന്നിരുന്നു. അപ്പം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എഡിഷനാണ്. അതിൻ്റെ വില പറയുന്നത് 10.25 lakh ആണ്. ഷോറൂം കൊള്ളാം, ബ്ലാക്ക് സൺപ്രൂഫ് ആണ്. പിന്നെ പോളോ മാസമാണെന്ന് എല്ലാവർക്കും അറിയാം. ബൈ ബൈ പോളോ എനിവേ. അതേപോലെ മാരുതി ക്രെറ്റ അറൈവലിൻ്റെ ഒരു സ്പൈ ഷോട്ട് വന്നിട്ടുണ്ട്, കൊള്ളാം, പൊളിയായിട്ടുണ്ട്. ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറ്റേണ്ടി വന്നു, അതായത് വണ്ടി വേറൊരു വണ്ടി അപ്പുറത്തുനിന്ന് നമ്മളിങ്ങോട്ട് മാറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ന്യൂസിലേക്ക് കടക്കാം. മാരുതിയുടെ ഒരു ക്രെറ്റ അറൈവൽ, ഒരു കോമ്പാക്ട് SUV വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലേനോ ബേസ്ഡുള്ള YTV ഒരു സ്പൈ ഷോട്ട് പോലെ നല്ല കൂപ്പെ ഡിസൈൻ പോലെയാണ്. ബാക്ക് ഷോട്ടൊക്കെ വന്നിട്ട് നല്ല ഒഴുകി ഇറങ്ങുന്നുണ്ട്. കൂപ്പെ ഡിസൈൻ ഒരു മെയിൻ എന്ന് വെച്ചാൽ
എറിച്ച് നിൽക്കുന്ന ഒരു ഡിസൈനായിട്ട് മാറും. ഇപ്പോൾ നമുക്ക് ടാറ്റയുടെ കർവ് കണ്ടതാണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ BMW X4 അതേപോലെ നമ്മുടെ ബെൻസിൻ്റെ BMW മറ്റേ മറ്റേ X4 അതേപോലെ തന്നെ ബെൻസിൻ്റെ GLC ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഒഴുകി വരിക അല്ലെങ്കിൽ ആ ഒരു കൂപ്പ ഡിസൈനിനോട് എല്ലാ കമ്പനികളും ഇപ്പോൾ എന്താ അതിനോട് നീതി പുലർത്തി വരികയാണ്. എല്ലാ ഡിസൈനും കൊള്ളാം എന്ന രസമുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ കഴിഞ്ഞ ഓപ്ഷണൽ സബ്സ്ക്രൈബേഷൻ ലൈക്ക് നിങ്ങളുടെ വിലയേറിയ കമ്പനികളും മറ്റേപ്പെടുത്തി. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഐ ലവ് യു ഗൈസ്. ഈ പിന്നെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ പറയണം അതാണ് ശക്തി പറയാം. Whoa!